Assalamualaikum, welcome back to my channel Lubna's Cloud. It's me Lubna. And nammude idu pole cheriyoru small aayittulla oru bouquet aanu cheyidedukkan povunnathu. Mini aayittulladalla, korchu cheriyoru 5-6 chocolate vechi cheyan pattiyittulla. Ivide njan ippum edukkunnathu kitkat vechittanu. Appo idinu venda korchu sadhanangalokka aanu nammude ivide kaanichittullathu. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതായതുപോലെ ഒരു ഫോം ബ്രിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ക്വയറിൽ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്ലിംഗ് ഫിലിം റാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇൻസുലേഷൻ ടാപ്പും പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവറും ഇത്രയും സാധനങ്ങൾ പിന്നെ നമുക്കത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൊക്കെ ഷീറ്റും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഇവിടെ ഞാൻ ക്ലിംഗ് ഫിലിം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോം ബ്രിക്ക് ഇതുപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോം ബ്രിക്സിന് പകരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിയുള്ള തെർമോക്കോളും യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ലോ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് തെർമോക്കോൾ തന്നെയാണ് നല്ലത് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് തെർമോക്കോളിനാണല്ലോ റേറ്റ് കുറവുണ്ടാവുക അപ്പോൾ ഇത് ഞാനിവിടെ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേ ഡൗട്ട്സും കാര്യങ്ങളും വരും ഈ ഫോം ബ്രിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോം ബ്രിക്സ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവും നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ഫ്ലവേഴ്സിൽ ബൊക്കെയും അല്ലെങ്കിൽ ഹാമ്പേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫോം ബ്രിക്സ് ആണ് യൂസ് ചെയ്യുക കാരണം ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ നമുക്കൊരു ഫ്രഷ് ആയിട്ട് നിൽക്കണം കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഫ്രഷ് ആയിട്ട് നിൽക്കാനൊക്കെ ഏറ്റവും യൂസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ഫോം ബ്രിക്സ് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ ഒരു ഫോം ബ്രിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫുള്ളും ഇങ്ങനെ പൊടി പോലെ വരും കേട്ടോ പുറത്തേക്കൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ ബൊക്കെ ഷീറ്റിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നത് എന്താ ചെയ്യാമെന്ന് അപ്പം ഞാൻ ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാൻ നോക്കിയിട്ടൊന്നും അങ്ങനെ സ്റ്റിക്ക് ആവില്ലല്ലോ സെല്ലോ ടാപ്പിൻ്റെ മുകളിൽ അപ്പം പിന്നെ ഞാൻ ഈ ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം ബൊക്കേൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ നമ്മൾ ചെയ്യുന്ന ഐറ്റംസിൻ്റെ മുകളിലേക്ക് ഈ പൊടിയൊന്നും ആവാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്ലിംഗ് ഫിലിം യൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഫോം ബ്രിക്ക് ഫുള്ളായിട്ട് ഞാൻ ഇതൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് മാത്രം റാപ്പ് ചെയ്യുന്നില്ല അതിലാണ് നമ്മൾ ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് കേട്ടോ അപ്പം ഞാനിത് മെയിനായിട്ട് ഈ ഒരു ഫോം ബ്രിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് അതായത് കവർ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലിപ്പോൾ ഈ ഒരു ബൊക്കേൽ ഫോം ബ്രിക്ക് യൂസ് ചെയ്തത് കേട്ടോ അപ്പം അത് നിങ്ങൾക്കിതിന് പകരം തെർമോക്കോൾ യൂസ് ചെയ്താലും മതി അപ്പം ഞാൻ എന്താ ഫുള്ളിത് റാപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിന് ഇത് ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു ബൊക്കെയാണ് കേട്ടോ അപ്പം ഒരു കസ്റ്റമറിന് പിന്നെ 5-6 ആ ഒരു റേഞ്ചിൽ ചോക്ലേറ്റ് മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഏറ്റവും നമുക്ക് ചോക്ലേറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കിറ്റ്കാറ്റ് തന്നെയാണല്ലോ അപ്പം കിറ്റ്കാറ്റ് പിന്നെ ഇതുപോലെ നമ്മൾ ബാംബു സ്റ്റിക്കിൽ ഇതുപോലെ നന്നായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിന് വേണ്ടിയിട്ട് 2 എണ്ണമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് വെടപ്പം ഇതിൽ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ 5 കിറ്റ്കാറ്റ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ കാണിക്കുന്നത് പക്ഷേ ഞാനിത് കസ്റ്റമറിന് കൊടുത്ത സമയത്ത് 6 എണ്ണം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്പേസ് വേക്കൻ്റ് ഉള്ള പോലെ തോന്നിയതുകൊണ്ട് ഒന്നും കൂടെ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ തന്നെ പറഞ്ഞു ഒന്നും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് 5 എണ്ണേ കാണുന്നുള്ളൂ പക്ഷേ ഈ ഒരു ബൊക്കെ 6 എണ്ണം വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബൊക്കെയാണ് സ്മോൾ ബൊക്കെയാണ് കേട്ടോ മിനി ബൊക്കെയും അല്ല അല്ലാതെ അത്യാവശ്യം വലുപ്പമുള്ള ബൊക്കെയും അല്ല ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ബൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ മക്കൾ നല്ലവണ്ണം അലമ്പാക്കുന്നുണ്ട് കേട്ടോ അത് സോറി അവർ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല അപ്പം പിന്നെ ഇത് എന്തായാലും എനിക്കിന്ന് വീഡിയോ എന്തായാലും ഇടുകയും വേണം അതുകൊണ്ടാണ് അപ്പം ഞാനിത് ഫസ്റ്റ് ഇതാ ലാസ്റ്റ് ഫുൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ബാക്കിൽ ഇതും എല്ലാം കൂടെ ഇങ്ങനെ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുള്ള് ഞാൻ ചോക്ലേറ്റ് ഫുൾ അതിൽ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് അത് സെല്ലോ ടാപ്പ് കൊണ്ട് ഫുള്ള് ഈ ഒരു ഫോം ബ്രിക്കിൻ്റെ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അവരുടെ ഐഡിയ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ബൊക്കെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു സൈഡ് നല്ല റോയൽ റെഡും ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറും ആയിട്ടുള്ള ബൊക്കെ ഷീറ്റാണ് അപ്പം ഈ ഒരു ബൊക്കെ ഷീറ്റിന് ഒരു ഷീറ്റിന് 20 റുപ്പീസ് 25 റുപ്പീസ് ഒക്കെയാണ് നാട്ടിൽ വരുന്നത് കേട്ടോ
അപ്പം ഇതൊരു ബൊക്കെ ഷീറ്റിൻ്റെ ഒരു ഷീറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്, ബാക്കി പക്ഷെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസിലാണ്, ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു ബൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു സ്ക്വയർ സൈസിലാണല്ലോ നമ്മുടെ ഈ ബൊക്കെ ഷീറ്റ് ഉണ്ടാവുക. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ആ ഒരു ബേസായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആ ഗോൾഡനും റെഡും അങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അടുത്തൊരു ബൊക്കെ ഷീറ്റ് ഇതുപോലെ രണ്ടെണ്ണം സെയിം സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോൾഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പം രണ്ട് സൈഡിലും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടാപ്പ് തന്നെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ സെല്ലോ ടാപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ആ കട്ട് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കി പോർഷൻസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്കി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പീസും നമ്മൾ കളയാതെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഒരു ഷീറ്റ് എന്ന് പറയുമ്പോൾ 20 rupees or 25 ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ നോക്കുക. അപ്പം ആ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അത് വെച്ചിട്ടാണ് ഞാനിപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതൊന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഫസ്റ്റ് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്നും കൂടെ ടൈ ചെയ്തൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ചെറിയൊരു ബൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഷീറ്റ് തന്നെ ബൊക്ക ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇതുപോലെ നമ്മൾ ലാസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസും കൂടെ എക്സ്ട്രാ എടുത്തു. അപ്പോൾ അത്രയും ബൊക്ക ഷീറ്റാണ് നമുക്ക് ഈ ഒരു ബൊക്ക ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇനി നന്നായിട്ട് ഇതുപോലെ റിബണൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അറേഞ്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു നല്ല വീതിയുള്ള റിബണ് വെച്ചിട്ട് ആദ്യം ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് ചെറിയൊരു അധികം വീതിയില്ലാത്ത ടൈപ്പ് റിബണ് വെച്ചിട്ടും ഇത് ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ അവരുടെ നിക്കാഹ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊരു ടാഗും കൂടെ ഇതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തന്നെ എഴുതിയിട്ടുള്ളൊരു ടാഗാണ് ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ഇതിൽ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് ഇതിൽ നമുക്ക് ഈ റിബൺ കൊണ്ട് നമുക്ക് ബോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബോ കൂടെ ഇതിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്തെടുത്തതിന് ശേഷം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ബൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളെടുക്കുന്ന കളേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഇതിനനുസരിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഏറ്റവും മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വീണ്ടും വരാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.